ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ ജില്ലാ ഫോറൻസിക് സയൻസ് ലബോറട്ടറി കാളിയാർ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ഉദ്ഘാടനം ചെയ്തു. കാളിയാർ പോലീസ് സ്റ്റേഷൻ സമുച്ചയത്തോട് ചേർന്ന് പഴയ CI ഓഫീസ് നവീകരിച്ചാണ് ലാബ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. 1500 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 1,55,00,000 രൂപ ചെലവഴിച്ച് സൈബർ ലാബ്, കെമിക്കൽ ലാബ്, ബയോളജി ലാബ്, ഫിസിക്സ് ലാബ് തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് കാളിയാർ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ജില്ലയിലെ ആദ്യത്തെ ഫോറൻസിക് സയൻസ് ലാബ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ജില്ലയിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളടക്കം കേസന്വേഷണം വേഗത്തിലാക്കുവാനും വിവരശേഖരണത്തിനും പോലീസിന് ലാബിന്റെ വരവ് കൂടുതൽ സഹായകരമാകും. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമുള്ള ആന്തരിക അവയവങ്ങളുടെ പരിശോധന, രക്തപരിശോധന തുടങ്ങി നിരവധി പരിശോധനകൾ ഈ ലാബിൽ നടത്തുവാൻ കഴിയും. ഇപ്പോൾ തിരുവനന്തപുരത്തും കൊച്ചിയിലുമുള്ള ലാബുകളെയാണ് പോലീസ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് പല ജില്ലകളിലെയും പരിശോധനകൾ കൂടി തിരുവനന്തപുരത്തും കൊച്ചിയിലും നടക്കേണ്ടതുള്ളതിനാൽ ഫോറൻസിക് ലാബിൽ നിന്നുമുള്ള പരിശോധനാ റിപ്പോർട്ടുകൾ കിട്ടുവാൻ വൈകുന്നത് കേസന്വേഷണത്തെ സാരമായി ബാധിക്കുന്നുണ്ടായിരുന്നു. ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ ഫോറൻസിക് ലാബ് വണ്ണപ്പുറം പഞ്ചായത്തിലെ കാളിയാർ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതോടെ പരിശോധനാ ഫലങ്ങൾ ലഭിക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുവാൻ കഴിയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പോലീസിന്റെ വിവിധ ഓഫീസുകൾക്ക് സ്റ്റേഷനുകൾക്ക് നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനമുണ്ട്. ഇനി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനവുമാണ്. പോലീസിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നതിന് ഇതെല്ലാം വലിയ തോതിൽ സഹായിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. മന്ത്രി റോഷി അഗസ്റ്റിൻ, ഡീൻ കുര്യാക്കോസ് CMP, PJ ജോസഫ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ്, ജില്ലാ പോലീസ് മേധാവി കറുപ്പസ്വാമി എന്നിവർ ഓൺലൈനായി ചടങ്ങിൽ പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് കാളിയാർ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നടന്ന ചടങ്ങിൽ തൊടുപുഴ DYSP AG ലാൽ, AS PI TA തോമസ്, വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA ബിജു, ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി റജി, കാളിയാർ CI HL ഹണി, വാർഡ് മെമ്പർ റഹീമ പരീദ് എന്നിവരും പങ്കെടുത്തു. V News, Vannapuram.